Hi dears, welcome back to Variety Recipes. Inna yan ningalku oru stew aanu share cheyan povunnathu, egg stew. Idu kuttigal bhakshanam kazhikkathavar aanengile idu pole stew undaki koduthu idu pole cheriya kuttiyappokku undaki koduthale kuttigal valare ishtathode kazhikkum avare force cheyanda avashyam varilla. പിന്നെ നമ്മൾ വിചാരിക്കും കുട്ടി ഇത്രയും കഴിച്ചോ എന്നായിരിക്കും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ മുതിർന്നവർക്കും ഇത് വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും കഴിക്കും തോറും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എഗ് സ്റ്റൂ ആണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സ്റ്റൂവിന് വേണ്ട വെജിറ്റബിൾ ആയിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് പൊട്ടാറ്റോയും രണ്ട് വലിയ സവാള പിന്നെ എരിവിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾ കുട്ടികളുള്ള വീടാണെങ്കിൽ എരിവുള്ള പച്ചമുളകൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതിയാകും പിന്നെ ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് നാല് എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഒന്നാം പാൽ വേണം പിന്നെ നമുക്ക് കുറച്ച് രണ്ടാം പാലും വേണം അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചത് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും വേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക ഇഞ്ചി ഏകദേശം മൂത്ത് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ ഞാനിപ്പോൾ നല്ല വലിയ പച്ചമുളകാണ് രണ്ടെണ്ണം ചേർക്കുന്നത് പച്ചമുളകൊന്ന് നന്നായിട്ട് വാടി വരുന്നത് വരെ വഴറ്റിക്കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊടുക്കുക അല്ലെ പച്ചമുളകിൻ്റെ പച്ചച്ചുവ മാറില്ല ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് വലിയ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ വഴറ്റിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക സ്റ്റൂവിന് വേണ്ട ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ അര കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇതിനധികം വേവൊന്നും ഇല്ല അതുകൊണ്ട് ഇത് വെജിറ്റബിളൊക്കെ പാതി വേവാകുമ്പോഴേക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ഓൾ സ്പൈസസ് ചേർത്ത് ബോയിൽ ചെയ്തെടുക്കാമായിരുന്നു നമുക്ക് പച്ചക്കറിയെല്ലാം കൂടി ക്യാരറ്റും ബീൻസൊക്കെ കൂടി പക്ഷെ ഞാനിവിടെ ഇപ്പം ഇങ്ങനെയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് രണ്ടാം പാല് ചേർക്കുക ഞാനിപ്പോൾ രണ്ട് കപ്പ് രണ്ടാം പാല് ചേർത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോയും ക്യാരറ്റും നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കാം അപ്പോൾ ഓൾ സ്പൈസസൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം പക്ഷെ ഞാനിതിപ്പോൾ ഡയറക്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് വേകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നമുക്കിനി ഗ്രീൻ പീസും ഒക്കെ ഇതിനകത്തേക്ക് ചേർക്കാനുള്ളതാണ് ഇതിന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഗ്രീൻ പീസും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക നമുക്കൊരു അഞ്ച് കാഷ്യൂസ് കുതിർത്തി പേസ്റ്റാക്കിയെടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് തിളച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസിന് അധികം വേവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും ഇപ്പോൾ വെജിറ്റബിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം എഗ്ഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫാക്കി കട്ട് ചെയ്തും ചേർക്കാം കേട്ടോ എന്നിട്ട് ഈ ഗ്രേവിയിലേക്ക് എഗ്ഗ് ഏകദേശം പകുതി മുക്കി വെച്ചതിന് ശേഷം കവർ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഈ മസാലയുടെ സ്മെല്ലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യുക അഞ്ച് മിനിറ്റിന് ശേഷം ഇത് വീണ്ടും തുറന്ന് നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രേവി എന്തോരം ലൂസാണോ അതനുസരിച്ച് ഒന്നാം പാല് ചേർക്കണം ഒന്നാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്ത്
തേങ്ങാ പാലൊക്കെ ഏകദേശം നന്നായിട്ട് ചൂടായി തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പേസ്റ്റാക്കിയ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്താൽ മതിയാകും. നമുക്കിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 5 കാഷ്യൂസ് മാത്രമാണ് പേസ്റ്റാക്കി എടുത്തത്. നിങ്ങൾക്ക് ഒരു 10 കാഷ്യൂസ് വരെ പേസ്റ്റാക്കി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോഴേക്കും ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവും, പെട്ടെന്ന് തിക്കായി കിട്ടും. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. സ്റ്റൂവിനൊക്കെ ഈ കാഷ്യൂസ് പേസ്റ്റാക്കി ചേർക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കോറിയാൻഡർ ലീവ്സ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതിയെ സ്പൂണും കൊണ്ട് അനക്കി കൊടുത്ത് ഈ ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഇതുപോലെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എഗ്ഗ് സ്റ്റൂ സെർവ് ചെയ്യുകയാണ് ഞാനൊരു പ്ലേറ്റിലേക്ക്. വളരെ നല്ല ടേസ്റ്റാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഇത് ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ കുട്ടിയപ്പവും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അപ്പം ചെറുതായിട്ട് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. വളരെ സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടാക്കിയാൽ അരികും എല്ലായിടും ഒരേപോലെ പൊങ്ങിയിരിക്കും. വളരെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.